ഹലോ, നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്പ്നെയിലും ക്യാപ്ഷനും കണ്ട പോലെ തന്നെ മസാല കഞ്ഞി കിട്ടുന്ന ഒരു ഷോപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്ന് കഞ്ഞിയൊക്കെ ഞാൻ കുടിച്ചായിരുന്നു. അപ്പോൾ അത് എന്തോണം, എവിടെയാണ് സ്പോട്ടും കാര്യങ്ങളും എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കണം കൂടെ എന്നെ വിളിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു യാത്ര കൊണ്ടുവന്നപ്പം ഇവിടെ കൂടെ കണ്ട ഒരു ബോർഡാണ് കേട്ടോ, മസാല കഞ്ഞി റെഡി എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടത്. ഞാൻ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത്. പിന്നെ ചുക്കാപ്പി റെഡി എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. നമ്മളെ ഈ ചേട്ടനാണ്. ചേട്ടാ പേരെന്തോന്നാണ്? സുരേഷ് കുമാർ. ആ ചേട്ടാ, എന്താണ് ഈ മസാല കഞ്ഞി എന്ന് പറയുന്നത്? ബിരിയാണിക്ക് ചേരുന്ന മസാലകളെല്ലാം ചേരുന്നതാണ് കഞ്ഞി. കഞ്ഞി അല്ലേ? എത്ര രൂപയാണ് ഇതിന്? 40 രൂപയാണ്. 40 രൂപ അല്ലേ? നല്ല ഒരു ഹെൽത്തി ഹെൽത്തി സാധനമാണല്ലേ. ഇതിപ്പം തുടങ്ങിയാട്ടോ ഈ കട? മൂന്ന് മാസമായി. അന്നോട്ടേ മസാല കഞ്ഞി ഉണ്ടല്ലോ. മസാല കഞ്ഞി തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായതേ ഉള്ളു അല്ലേ. എങ്ങനെ, അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടോ? 40 കഞ്ഞി പോകുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ. എന്റെ വില എത്രയാണ്? 40 രൂപയാണ്. അപ്പം ഇത് കണ്ടിട്ട്, ഈ ഒരു ബോർഡ് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ കയറിയത്. അപ്പം ഞാൻ ഇപ്പം വന്നത് ഏകദേശം 3-3.5 ആയി. അപ്പോഴത്തേക്ക് ഏകദേശം ചേട്ടൻ പറഞ്ഞ് ഇനി ഒരു മൂന്ന് പേർക്കുള്ള കഞ്ഞേ ഉള്ളൂ അല്ലേ. 4 പേർക്കുള്ള ഒരു കഞ്ഞേ ഉള്ളൂ. അത് ഇവിടെ പാർസലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതായിട്ട് ഈ ഒരു കഞ്ഞിയാണ് കേട്ടോ. ഇതൊരു വലിയൊരു പാത്രത്തിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ചൂടും ഉണ്ട് കേട്ടോ. അപ്പം ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ റെഡി ആവും അല്ലേ. 11 മണിയാകുമ്പോൾ റെഡി ആവും. എപ്പോഴെന്നാലും പിന്നെ കിട്ടും. ഇവിടെ ഇരുന്ന് കുടിക്കുന്നവർക്ക് ഇവിടെ നിന്ന് കുടിക്കേണ്ട സൗകര്യം, ഇവിടെ വെച്ച് കുടിക്കാം. പിന്നെ എന്റെ കൂടെ എന്തോ അച്ചാറുണ്ടോ? അച്ചാറും പിന്നെ ഉപ്പ് വെച്ചിട്ടുണ്ടല്ലേ കഞ്ഞിയുടെ കൂടെ. ഓക്കെ. ആ, ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണ്? സ്ഥലം എവിടെയാണ്? ചെവിപ്പാലം ജംഗ്ഷനിൽ നിന്ന് വലിയശാല പോകുന്ന വഴിയിൽ ചെമ്പ് പണിപ്പുര ജംഗ്ഷൻ. ഇവിടെ വന്ന ഞാൻ താഴെ എന്നാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൊക്കേഷനും കാര്യങ്ങളും കൊടുത്തേക്കാം. അപ്പം ഇവിടെ വന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി കുടിച്ചിട്ട് എന്റെ ടേസ്റ്റും കാര്യങ്ങളും എങ്ങനെയുണ്ടോ ഞാൻ നോക്കിയിട്ട് പറയാം. ഏകദേശം ഇത്രയെങ്കിലും ഉപ്പ് വേണ്ടി വരും. അച്ചാറും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പും അച്ചാറും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കഴിക്കണം. ഓക്കെ ഓക്കെ. നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ രണ്ടു പേർക്ക് സുഖമായിട്ട് കഴിക്കാം അല്ലേ. വന്ന് വാങ്ങിച്ചാ കോരിയത് കഴിക്കുന്നവർക്ക് ആവശ്യമനുസരിച്ച് കൊടുക്കും. രണ്ടാമത് കൊടുക്കും. ആ, അപ്പൊ രണ്ടാമത് നമ്മൾ ചോദിച്ചാൽ തരുമെന്നാണ്. നിങ്ങൾക്ക് ആദ്യം കിട്ടിയിട്ട് വയറ് നിറങ്ങില്ലെങ്കിൽ രണ്ടാമത് തരുമെന്നാണ് ചേട്ടൻ പറയുന്നത്. മൂന്നാമത് കൊടുക്കും. മൂന്നാമത് കൊടുക്കും അല്ലേ. ഇനി വേണോ? ഓക്കെ ഏട്ടാ. ഓക്കെ ഓക്കെ. ശരി, 40 രൂപയ്ക്ക് അല്ലേ. ഓക്കെ ഏട്ടാ. ഓക്കെ ശരി. വീണ്ടും കൊടുക്കും. ഓക്കെ ഏട്ടാ. ഓക്കെ ശരി. അപ്പൊ ഇത് കഴിച്ചു നോക്കാൻ. ഇനി ബിഷപ്പിന് ആഹാരം ആഹാരം ഔഷധമാണ്. അതാണ് എന്റെ ഒരു വിജയം. എന്റെ ചുക്കാപ്പി അതെങ്ങനെയാണ്? ആ, ചുക്കാപ്പി ഇവിടെ സ്പെഷ്യൽ ആണോ? രാവിലെ എപ്പം തുറക്കി കട? രാവിലെ ഒരു 6 മണിക്ക്. 6 മണി ചായ ചുക്കാപ്പി വെളിയെ വരുമ്പോൾ 10 മണി 9 മണി 10 മണിയാകുമ്പോൾ ചുക്കാപ്പിയാവും. അത് കഴിഞ്ഞ് 11 മണിയൊക്കെ ആകുമ്പോൾ കഞ്ഞിയാവും. വൈകുന്നേരം എന്താണ്? ചുക്കാപ്പി തന്നെ വൈകുന്നേരം അടയ്ക്കും. 5 മണിയൊക്കെ ആകുമ്പോൾ അടയ്ക്കും, കട അടയ്ക്കും. ഓക്കെ. കുരുമുളക്, ജീരകം ഇതൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റും കാര്യങ്ങളും ഒന്ന് നോക്കിയിട്ട് പറയാം. ഇപ്പം എനിക്ക് ഇത്രയും കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു സ്പൂണും കൂടെ മേടിച്ച് ചേട്ടനും കൂടെ കൊടുക്കുന്നുണ്ട്. ചേട്ടാ എങ്ങനെയുണ്ട്? മസാല, ചെറിയ ഉള്ളിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി, ജീരകത്തിന്റെ ഫ്ലേവർ, സാധാ കഞ്ഞിയിൽ നിന്ന് വെറൈറ്റി അല്ലേ. വേറെ മസാല ഫീൽ നമുക്ക് ചെയ്യുന്നുണ്ട്. കഞ്ഞിയിൽ നിന്ന് മാറി ഒരു മസാല, മസാല കഞ്ഞി. അത് തന്നെ പേരും അല്ലേ. ഓക്കെ ഓക്കെ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കാം. പേരുപോലെ തന്നെ മസാല ഹൈലൈറ്റ് ആയിട്ട് നിപ്പുണ്ട്. പിന്നെ ജീരകം, അതിന്റെ ഒക്കെ ഒരു ഇതുണ്ട്, ഫ്ലേവറുണ്ട്. ഉരുവയൊക്കെ ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞ ഉരുവയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇതുപോലെ കഞ്ഞി കൊടുക്കുന്നില്ല.
മസാല കഞ്ഞി അങ്ങനെ കണ്ടിട്ടില്ല ഒരിടത്തും. ഇതിപ്പോ ഇച്ചിരി എരി കുറവാണ്, ഞാൻ എരി കുറച്ചിട്ടതാണ്, അല്ലെങ്കിൽ നല്ല ഇച്ചിരി എരിവാണ്. കുരുമുളക് കൂടുതലിടും, കുരുമുളകൊക്കെ നല്ല ആഡ് ചെയ്തിട്ടുണ്ടല്ലേ. പട്ടയുണ്ട്, ഗ്രാമ്പുണ്ട്, ഏലക്കയുണ്ട്, മസാല ഐറ്റങ്ങളെല്ലാം. ഗ്രാമ്പ്, ഏലക്ക, പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, പിന്നെ അങ്ങനത്തെ മസാല ഐറ്റംസ് എല്ലാം ഈ കഞ്ഞിയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല ശരീരത്തിന് നല്ലതാണ് അല്ലേ ഈ ഒരു കഞ്ഞി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൽ കൂടെ ഒക്കെ പോകണേൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, പൊളിയാണ് കേട്ടോ. വയറ് നിറയെ കഴിച്ചിട്ട് പോകാം ഇവിടെ വന്ന, അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. കഞ്ഞി കുടിച്ച് ഏകദേശം പാതിയോളം എത്തിയിട്ടുണ്ട്, പക്ഷെ കുടിച്ചിട്ടും കുടിച്ചിട്ട് തീരുന്നില്ല എന്നാണ് പറയാനുള്ളത്. കാരണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്, ആ വലിയ പാത്രമാണ് കേട്ടോ. അതുകൊണ്ടാണ് ലാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് വേണ്ടി ചേട്ടാ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കുടിച്ചിട്ട് അങ്ങോട്ട് തീരുന്നില്ല. ഏതായാലും കുടിക്കാൻ പറ്റിയില്ല, ഞാൻ പാഴ്സൽ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവച്ച് കുടിക്കുന്നതാണ്. സംഭവം ഏതായാലും കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, വെറൈറ്റി ആണ്. നമ്മൾ ഇതേ കൂടെ ഒക്കെ പോകുകയാണെങ്കിൽ വയറ് നിറയെ ചൂട് കഞ്ഞി കുടിക്കാം കേട്ടോ. പൊതുവേ കഞ്ഞി കിട്ടുന്ന സ്പോട്ട് കുറവാണ് ട്രിവാൻഡ്രത്ത്. അപ്പം അത് വെറൈറ്റി മസാല കഞ്ഞി നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് കുടിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒരുക്കിയെങ്കിലും ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ ചേട്ടൻ്റെ കടയിൽ കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, പൊളിയാണ് കേട്ടോ. ഇതാണ് ചേട്ടാ നമ്മുടെ ചേട്ടൻ്റെ ഷോപ്പ്. അതായത് ഈ ഒരു റോഡിൽ ഇങ്ങനെ വരുമ്പോൾ ചേട്ടൻ പറഞ്ഞിരുന്ന ലൊക്കേഷൻ, ഞാൻ എന്നാൽ ലൊക്കേഷനും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു ചെറിയൊരു കടയിലാണ് കേട്ടോ ഇവിടെ കഞ്ഞിയും കാര്യങ്ങളും, പിന്നെ ഇവിടുത്തെ ചുക്ക് കാപ്പിയും കൂടെ സ്പെഷ്യലാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ പാഴ്സലും ഉണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മസാല കഞ്ഞി. ഏതായാലും 40 രൂപയാണ് ഈ ഒരു കഞ്ഞിയുടെ വില വരുന്നത്. നല്ല അത്യാവശ്യം അഫോർഡബിൾ ആണ് കേട്ടോ. അതായത് വയറ് നിറയെ നമുക്ക് കഞ്ഞി കുടിക്കാം. രണ്ടാമത് വേണമെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ രണ്ടാമതും കിട്ടും കഞ്ഞി. അങ്ങനെ നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ലാസ്റ്റ് കുടിച്ച് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പാഴ്സലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വീട്ടിൽ കൊണ്ടുവച്ച് രാത്രി, ആ ഒരുപാടുണ്ടല്ലേ, ആ ഇതിനി രാത്രി എല്ലാം കൊണ്ടുവച്ച് കുടിക്കണം കഞ്ഞി. ഏതായാലും ഇപ്പം നല്ല വയറ് ഫുള്ളാണ്. അപ്പോൾ ജസ്റ്റ് ഇതേ കൂടെ പോയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. ഒരു അടിപൊളി കഞ്ഞി കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാ കുടിക്കുന്ന കഞ്ഞിയിൽ നിന്ന് വെറൈറ്റി ആണല്ലേ, എങ്ങനെയുണ്ട് കേട്ടോ. ഇത് നല്ലൊരു സ്പോട്ട് തന്നെയാണ് കാരണം വെച്ചാൽ, വെറൈറ്റി കഞ്ഞി ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും നല്ല സ്പോട്ട് തന്നെ. കാരണം വെച്ചാൽ ഒരു എന്തോ എല്ലാ ഐറ്റംസും ഉണ്ട്, നമുക്ക് നല്ല എരി തൊണ്ട തന്നെ ഇപ്പം നല്ലതായിട്ട് എരിയുന്നുണ്ട്. അതെ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് അല്ലേ. ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ഒരു അടിപൊളി കഞ്ഞിയാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി സ്പോട്ടായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. ഓക്കേ.